സമീപകാലത്തായി ഭീകര സംഘടനകളുടെ കൊലക്കത്തിനിരയായി നമ്മുടെ വളരെ പ്രിയപ്പെട്ട രണ്ട് സഹപ്രവർത്തകന്മാർ വളരെ ദാരുണമായി കൊല ചെയ്യപ്പെടുകയുണ്ടായി. പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകനായ സജിത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്മുമ്പിൽ വെച്ചാണ് വളരെ മൃഗീയമായി വെട്ടിമുറുക്കി കൊല്ലപ്പെട്ടത്. ഏതാണ്ട് ആ വാർത്ത വായിക്കാൻ ഇടവന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പന്നിയൂർ ചന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ ഓർമ്മകൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. പന്നിയൂർ ചന്ദ്രനെയും അന്നത്തെ CPM ആളുകളാണ് ഭാര്യയുടെ മുമ്പിൽ വെച്ച് വളരെ ദയനീയമായി വെട്ടിമുറുക്കി കൊലപ്പെടുത്തിയത്. അത്തരം സംഭവങ്ങൾ വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കുന്നു എന്നുള്ളത് നിസ്സാരമായി തള്ളിക്കളയാൻ വേണ്ടി നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. സജിത്തിന്റെ കൊലപാതകം ഒരു സംഘർഷവും ഇല്ലാതിരുന്ന ഒരു പ്രദേശത്താണ് നടന്നത്. നിരന്തരമായ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരുപക്ഷെ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരാനിടയുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സംഘർഷവും ആ പ്രദേശത്തുണ്ടായിരുന്നില്ല. വളരെ ആസൂത്രണം നടത്തി, ഗൂഢാലോചന നടത്തി, പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് സജിത്തിന്റെ കൊലപാതകം. അതിലെ പ്രതികൾ പീപ്പുലർ ഫ്രണ്ടിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ചില ആളുകളെ ഇപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൊലയാളികൾ വന്ന വാഹനം മണിക്കൂറുകൾക്കകം തന്നെ അതിർത്തി കടത്തി പൊള്ളാച്ചിയിൽ എത്തിച്ച് അവിടുത്തെ ഒരു വർക്ക്ഷോപ്പിൽ അത് പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ തെളിവും കേരള പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് അത് കൃത്രിമമാണ് എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കൊലയാളികൾ പലയിടത്തും ഒളിവിൽ കഴിയുകയാണ്. കേരളത്തിനകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല പ്രദേശങ്ങളിലേക്കും ആ കൊലയാളികൾ കടന്നുപോയിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് സജീദിന്റെ കൊലപാതകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, സജീദിന്റെ കൊലപാതകത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം ആസൂത്രിതമായി ഒരു സംഘപ്രവർത്തകനെ കൊലപ്പെടുത്തുമ്പോൾ ആ ആസൂത്രണം ചെയ്ത ആളുകൾക്ക് കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അത് സാന്ദർഭികമായി പൊട്ടിപ്പുറപ്പെടുന്ന ഏതെങ്കിലും വികാരത്തിന്റെ പുറത്തുണ്ടാകുന്ന ഒരു സംഭവമല്ല അത്. വളരെ കൃത്യമായി ഒരു സംഘത്തിന്റെ വളരെ ശക്തനായ ഒരു പ്രവർത്തകനെ ആസൂത്രണം ചെയ്ത് അതിന് പ്രിയപ്പെട്ട ഭാര്യയുടെ കൺമുമ്പിൽ വെച്ച് വെട്ടിമുറുക്കി കൊലപ്പെടുത്തുമ്പോൾ ആ കൊലയാളി സംഘത്തിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ ചില പദ്ധതികളുണ്ട്. അത് ഇത്തരം കൊലപാതക പരമ്പരയിലൂടെ കേരളത്തിലെ സംഘപ്രവർത്തനത്തെ തളർത്തിക്കളയാം എന്നുള്ള ഒരു വ്യാമോഹമായിരിക്കാം ഒരുപക്ഷെ അതിനവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയുന്ന ആരും അത്തരം ബുദ്ധിത്തരത്തിന് പുറപ്പെടുകയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയോ പ്രതിസന്ധികൾ, എത്രയോ ഭീകരമായ അനുഭവങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് ഈ ദേശീയ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിൽ വേരുറപ്പിച്ചതും വളർന്നു പടർന്നു പന്തലിച്ചതും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇവിടെ രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ്. ഗുരുവായൂരിനടുത്ത് ചാവക്കാട് ബിജു എന്ന് പറയുന്ന മറ്റൊരു പാവപ്പെട്ട പ്രവർത്തകന്, ഒരു പ്രശ്നവുമില്ലാതിരുന്ന ഒരു പ്രദേശത്താണ് വളരെ സംഘടിതമായി ആസൂത്രിതമായി ബിജു എന്ന പ്രവർത്തകനെ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ്, ഒരു മാസം മുമ്പ് വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയത്. അതിനെ തുടർന്നാണ് ഈ സംഘപ്രവർത്തകന്റെ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ട് രാജ്യത്തെ മതവികാരം ഇളക്കിവിട്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടി ഒരുമ്പത്ത് നടക്കുന്ന വൈദേശിക പിന്തുണയുള്ള ഒരു ഭീകര സംഘടനയാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ സംഘടന കഴിഞ്ഞാടാനുള്ള ഒരു അവസരം എന്തുകൊണ്ട് കേരളത്തിൽ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ കർശനമായി പരിശോധന നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ശ്രീ പിണറായി സർക്കാരിന്റെ രണ്ടാം ഭരണം, തുടർ ഭരണമാണ് കിട്ടിയിരിക്കുന്നത്.
ഭരണം കിട്ടിയപ്പോൾ എന്തും ആകാം എന്ന ഒരു അഹങ്കാരം കേരളത്തിലെ ഈ സർക്കാരിന് വേണ്ട എന്ന് താക്കീത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല ജനങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ജനവിധി എന്ന് അവർ മനസ്സിലാക്കണം. ഈ ജനവിധിയെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറായി. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കേരളത്തിൽ സമാധാനവും സ്വൈരവും ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന നടപടികളാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. അതെല്ലാം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അങ്ങനെ തുടരെ തുടരെയുള്ള കൊലപാതകങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം. കാരണം ഈ കൊലയാളി സംഘത്തിന്റെ മേലുകൾ കേരളത്തിൽ മാത്രമല്ല, അതിന് കേരളത്തിന് പുറത്ത് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ആയുധ സഹായങ്ങൾ, അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ, കേരളത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് ഇതിന്റെ മുന്നിൽ നിന്ന് മാത്രമല്ല ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന പുറകിൽ നിൽക്കുന്ന കറുത്ത ശക്തികളെയും പുറത്തു കൊണ്ടുവന്ന് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് സമാധാന ജീവിതം കാംക്ഷിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങളുടെ താല്പര്യമാണ്. അതുകൊണ്ട് NIA അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിവേദനങ്ങളും അതിന്റെ അഭ്യർത്ഥനകളും ഒക്കെ യഥാസ്ഥാനത്ത് നിന്ന് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.